ഹലോ, ഞാൻ സോന. എം ഇ എസിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഖത്തറിലൊരു സ്പെഷ്യൽ നീഡ്സ് സെൻറ്ററിൽ ബിഹേവിയർ തെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. പാരൻറ്റിങ് എല്ലാവർക്കും അറിയാം, ഒരുപാട് വലിയ വാസ്റ്റ് ടോപ്പിക്കാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉള്ള, ചോദ്യങ്ങളുള്ള ഒരു മേഖല തന്നെയാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അതിനെപ്പറ്റി. അതായത്, നമ്മൾ കെയർ ചെയ്യുന്നത് ശരിയാണോ, ഇത്രയൊക്കെ കെയർ ചെയ്താൽ മതിയോ, ഇനി ഒരുപാട് കെയർ ചെയ്യണോ, ഒരുപാട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ കുറേ ഡിപ്പെൻഡൻ്റ് ആയി പോവില്ലേ, പിന്നെ അവരെങ്ങനെയാണ് ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഈ പാരൻറ്റിങ്ങിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു ബൗണ്ടറി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ഒരു പാരൻറ്റ് വേണ്ടത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു വാവ ജനിക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങും നമ്മുടെ പ്ലാനിങ്ങൊക്കെ. അപ്പോൾ അതിന് അതൊക്കെ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളതാണ്. സി, ഒരു വാവ ജനിക്കുമ്പോൾ അതിനൊരുപാട് വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ അതായത്, ഇപ്പോൾ ഞാൻ ജനിച്ചു, എൻ്റെ തന്നെ ഉമ്മേൻ്റെയും ഉപ്പേൻ്റെയും കുട്ടിയായിട്ടുള്ള എൻ്റെ സിബ്ലിങ്സ് ജനിക്കുന്നു. അപ്പോൾ ഞാൻ ജനിച്ച സമയത്തുള്ള ബർത്ത് കോംപ്ലിക്കേഷൻസ്, അതായത് ജനിക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, അതാവില്ല എൻ്റെ സിബ്ലിങ്സിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അതേപോലെ എന്നെ നോക്കാൻ നിന്ന് ആയി ആവില്ല, അവരെ നോക്കാൻ നിൽക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു വീട്, അറ്റ്മോസ്ഫിയർ, എക്കണോമി, കൾച്ചർ, ഇതൊന്നും ആവില്ല അടുത്ത കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ്, നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള പോയിൻ്റ് തന്നെയാവും, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? യെസ്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടിയുടെ എല്ലാ വിശേഷങ്ങളും എനിക്കറിയാം, അവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. ഇനി ഈ സാധാരണ ക്ലാസ്സിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലാതെ അവരെ പേഴ്സണലി, അവരെ ബാധിക്കുന്ന ഇമോഷണൽ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനൊരു ഓപ്പൺ സ്പേസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ചില ഉമ്മമാർ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടീനെ അടുത്ത് കൊണ്ടിരുത്തും. അപ്പോൾ അവരെ പണി നടക്കും, കുട്ടീനെ കേൾക്കലുമായി. അപ്പോൾ അത് എത്രത്തോളം അത് കുട്ടിക്ക് ഓപ്പൺനെസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് കുട്ടിക്ക് തോന്നണ്ടേ, ഒരു ഇൻട്രസ്റ്റൊക്കെ തോന്നണ്ടേ, എനിക്ക് എന്നെ കേൾക്കാനിരിക്കുകയാണ് എന്നുള്ളത് കുട്ടിക്ക് ഫീൽ ചെയ്യണ്ടേ? ശരി, ഉമ്മ പറയും, ഓക്കെ നീ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ടാ എന്നൊക്കെ പറയും. തിരിച്ച് കുട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ ഞാൻ പറയണത് കേട്ടോ, ഞാൻ എന്താ നിർത്തിയത്, ഞാൻ എന്താ ഇപ്പം പറഞ്ഞതെന്ന് പറ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റക്കായി പോകും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, അതായത് നമ്മുടെ ഫോണ് കാര്യങ്ങൾ, എല്ലാ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങളൊരു 10 മിനിറ്റ് എങ്കിലും അവരെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അതായത് അവർ കേൾക്കാനിരിക്കുന്ന ഒരു സമയം, ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യുന്നൊരു സമയം, അവിടെയാണ് അവരെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഒരു കംഫർട്ട് സോണിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ അവരായിട്ടും ഷെയർ ചെയ്യണം. സി, ഇന്നുണ്ടല്ലോ ഞാനിങ്ങനെ പോയപ്പോൾ എൻ്റെ ബസ്സിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കും ഫീൽ ചെയ്യും, ആ ഇത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ബോണ്ട് പോലെ അവർക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ഓപ്പൺനെസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ അവരായിട്ട് പടം വരയ്ക്കാനിരിക്കാം, കളിക്കാനിരിക്കാം, സംസാരിക്കാനിരിക്കാം, അവർ പറയുന്ന ജോക്സ്, അതായത് അവർ പറയുന്ന കോമഡി കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ വരുന്നുണ്ട്. അടുത്തൊരു പോയിൻ്റാണ് അവരെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സഹോദര, കുട്ടിയുടെ സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ അതിലേറെ ആയിരിക്കും അപ്പുറത്തെ വീട്ടിലെ കുട്ടി, അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസാണ് നഷ്ടപ്പെടുക. അപ്പോൾ അവരൊരു യുണീക്കാണ്, അവർ സ്പെഷ്യലാണ്, ഈ കുട്ടി വളരെ സ്പെഷ്യലാണ്, ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്, ഈ കുട്ടീനെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെയാണ്, ഈ കുട്ടിയിലുള്ള പകുതി സ്വഭാവങ്ങളും പകുതി ക്യാരക്ടേഴ്സൊക്കെ അതിൻ്റെ ഉപ്പടി ഉമ്മടേയും തന്നെയാണ് എന്നൊക്കെ ഉള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ഈ ഒരു കമ്പാരിസൺ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. വേറൊരു കാര്യമാണ് കുട്ടികളുടെ മുന്നിൽ വെച്ച് മുതിർന്ന ആൾക്കാർ കള്ളം പറയരുത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ കള്ളമൊന്നും പറയാറില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ചെറിയ ചെറിയ കള്ളങ്ങൾ നമ്മൾ അറിയാതെ കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയുന്നത് അവർക്ക് പ്രവണത ഉണ്ടാക്കുകയാണ് കള്ളം പറയാനായിട്ട്. അതായത് കള്ളം പറയുന്നതിന് അവർ റീസൺ ചെയ്യാൻ പഠിക്കും. ഞാൻ എന്തിനാ കള്ളം പറഞ്ഞത്, അത് ഇതിന് വേണ്ടിയിട്ടാണ് എന്ന് റീസൺ ചെയ്യാനായിട്ട് അവർ പഠിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ പുറത്ത് പോവാണെന്ന് വിചാരിക്കാം,
ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ നിങ്ങളെ കാത്തു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടിലേക്കോ ഒരു സ്ഥലത്തേക്കോ ഒക്കെ പോകുമ്പോൾ നിങ്ങളെ കാത്തു നിന്നുള്ള ആൾക്കാർ വിളിക്കുമോ, നിങ്ങൾ എവിടെ എത്തി, പുറത്താ എത്താനേ എത്താനേ, 5 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റേ ഉള്ളൂ, ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പുറപ്പെടുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറയും അത് അവർക്ക് ചടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് റീസൺ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ കണ്ട് പഠിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ കള്ളങ്ങളും ഇതേപോലെ റീസൺ ചെയ്യാനായിട്ടുള്ള പ്രവണത അവർക്ക് ഉണ്ടാവുകയാണ്. അടുത്തതെന്ന് പറയുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ചില വീടുകളിൽ ചില സ്ഥലത്തൊക്കെ പോയാൽ കാണാം, കുട്ടികളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻസ് ഉടനെ തട്ടിക്കറിയിട്ട് അതിൻ്റെ ഉത്തരം അങ്ങ് പറയും. അതേപോലെ തന്നെ എന്ത് കാര്യത്തിനും അങ്ങനെയാണ്, മോ പഠിക്കുന്നുണ്ടോ, ആ പഠിക്കുന്നുണ്ട്, പഠിക്കാൻ അവരിത്തിരി മോശമാണ്, അല്ലെങ്കിൽ ആ കഴിക്കുന്നുണ്ടോ, കഴിക്കുന്ന കാര്യത്തെ വീട് പറയുകയും വേണ്ട, അങ്ങനെയൊക്കെ പറയും. അപ്പം അവർക്ക് സംസാരിക്കട്ടെ, അവരുടെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യട്ടെ, അവർക്ക് എന്താ സംസാരിക്കാനുള്ളത് നമ്മൾ കേൾക്കണമല്ലോ. കാരണം ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ ഗസ്റ്റിനെ ഫേസ് ചെയ്യാനുള്ള മടി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ സംസാരിക്കട്ടെ, അവരടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് സംസാരിക്കാനുള്ള സ്പേസ് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ലെറ്റ് ദം സ്പീക്ക്, ഓക്കെ, ലെറ്റ് ദം സ്പീക്ക് ഔട്ട് എന്നുള്ളൊരു കാര്യമാണ്. അടുത്തത് പറയുന്നത് കുട്ടികൾക്ക് ആവശ്യവും അത്യാവശ്യവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ന സാധനമാണ് കേട്ടോ നമുക്ക് ഭയങ്കര ആവശ്യമായിട്ടുള്ള കാര്യം, ഇന്ന കാര്യം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ അവർക്ക് മനസ്സിലാവുക ഇന്ന സമയം ഇന്നത് വാങ്ങിക്കാൻ സമയമായിട്ടില്ല, ഇതൊക്കെയാണ് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ, ഇതൊക്കെയാണ്, മറ്റേതൊക്കെ നമ്മുടെ ആവശ്യമാണ്, ഓക്കെ, അത് ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഒഴിവാക്കാം